അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനേന ഭോ ജന്മസഹസ്രകോടിഭി കൃതേഷു പാപേഷു അവിനിഷ്കൃതി കൃത യദഗ്രഹീ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ തുത്പുരുഷ ബഭാഷിരേ. കഴിഞ്ഞില്ല വിഷ്ണു പാർഷദന്മാരുടെ യമ കിങ്കരന്മാരോടുള്ള പ്രഭാഷണം. അല്ലയോ യമ കിങ്കരന്മാരെ, സഹസ്രകോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം ഇവൻ ഈ അജാമിളൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. എങ്ങനെയെന്നാൽ ഇവൻ ശ്രീഹരിയുടെ നാരായണന്റെ നാമം ഉച്ചരിച്ചല്ലോ. ജന്മങ്ങൾ എത്ര കഴിഞ്ഞാലും ഓരോ ജന്മത്തിലും അന്യ ജീവികൾക്ക് ദുഃഖവും വേദനയും ഉണ്ടാക്കുന്നവയും ആത്മനാശകരങ്ങളുമായ പല കൃത്യങ്ങളും അറിഞ്ഞും അറിയാതെയും നമുക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ഒരു ശരാശരി വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പുണ്യകർമ്മങ്ങളെക്കാൾ പാപകർമ്മങ്ങളായിരിക്കും അധികം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ആ പാപകർമ്മങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചനം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിന് ആണ് വിഷ്ണു പാർഷദർ ഈ ഉത്തരം നൽകുന്നത്. അജാമിളൻ ഒരൊറ്റ തവണ നാരായണനാമം ഉച്ചരിച്ചു, അതുകൊണ്ട് തന്നെ സഹസ്രകോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം തന്നെ അത് പ്രായശ്ചിത്തമായി. ഭയാകുലനായിട്ടാണ് അജാമിളൻ ഇപ്പോൾ വിളിച്ചത്. യമകിങ്കരന്മാരെ കണ്ട് പേടിച്ച തൻ്റെ മകനെ വിളിച്ചതാണ്. എങ്കിലും ആ ഒരു നാമം വിളിച്ചത് കൊണ്ട് കരുണാമയനായ ഭഗവാൻ ബോധപൂർവമല്ലെങ്കിൽ പോലും തൻ്റെ നാമം ഉച്ചരിച്ചുവല്ലോ. അതുകൊണ്ട് എത്ര പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അവൻ്റെ എല്ലാ പാപങ്ങളും നശിച്ചതായിട്ട് കണക്കാക്കി. അങ്ങനെ ഭഗവാന്റെ നാമത്തിന് അങ്ങനെ ഒരു മന്ത്രശക്തിയുണ്ട് എന്ന് ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനേന ഭോ ജന്മസഹസ്രകോടി ഭി കൃതേഷു പാപേഷു ഭി നിഷ്കൃതി കൃത യദഗ്രഹീ നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ തത്പുരുഷ ബഭാഷിരേ.